മുസ്തഫ വൈദ്യർ വൈദ്യമന്ദിരം വൈദ്യശാല വള്ളുവമ്പ്രം. ഇന്ന് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കൈകാൽ തരിപ്പ്, തരിപ്പ് കൊണ്ട് നമുക്ക് വീട്ടിലെ ജോലി വരെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള ആളുകൾക്ക് കത്തി പിടിക്കുമ്പോൾ, ചൂല് പിടിക്കുമ്പോൾ ശരീരമാസകലമുള്ള തരിപ്പിന് ഒരു അമൂല്യമായ ഒരു മരുന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചേരുവയാണ്. ഒരു അര കിലോ വെളുത്തുള്ളി എടുത്തിട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഒരു വലിയ ഇളനീർ വെള്ളത്തിൽ ഈ വെളുത്തുള്ളി ഇട്ടിട്ട് വേവിക്കാം. അടുപ്പത്ത് വെച്ച് വേവിച്ച് വറ്റിച്ചതിന് ശേഷം ഇത് കംപ്ലീറ്റ്, അതിലൊരു തുള്ളി വെള്ളം പാടില്ല. കരിക്കിൻ വെള്ളം മുഴുവനും വറ്റി വന്നതിൻ്റെ ശേഷം ചൂടാറിയിട്ട് അതിലേക്കൊരു 200 ഗ്രാം തേൻ ചേർത്തിയിട്ട് മിക്സിയിലിട്ട് അടിക്കുക. അടിച്ചതിന് ശേഷം ഇത് ഒരു കുഴമ്പ് രൂപത്തിലാകും. ഓരോ ടീസ്പൂൺ വീതം രാവിലെയും ഉച്ചക്കും വൈകുന്നേരം 3 നേരം ദിവസവും കഴിക്കുക. നമുക്ക് കയ്യിലുണ്ടാകുന്ന തരിപ്പ്, കാലിലെ അടിയിലുണ്ടാകുന്ന തരിപ്പുകൾ, ശരീരത്തിൽ എവിടെ തരിപ്പുണ്ടോ ഇതിനെല്ലാം ഉപകരിക്കും ഈ മരുന്ന്. അത് സ്ഥിരമായിട്ട് 3 പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. ബ്ലോക്കുകൾ തീരും, ഷുഗർ കുറയാനും ഇതുകൊണ്ട് സാധ്യത കൂടുതലാണ്. ഷുഗർ രോഗികൾക്ക് ഇതിൽ തേൻ, ഒറിജിനൽ തേനാണ് ചേർക്കേണ്ടത്. നമ്മൾ എവിടെ നിന്നെങ്കിലും ലോക്കൽ തേൻ വാങ്ങിച്ചിട്ട് ചേർക്കരുത്. ഈ തേൻ ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ, അതുപോലെ ഇളനീർ വെള്ളത്തിൽ ഇത് വേവിച്ച് കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളിയുടെ മറ്റുള്ള ദോഷഫലങ്ങളെല്ലാം പോകും. ഷുഗർ കുറയാനും ഈ വെളുത്തുള്ളിയും ഇളനീർ വെള്ളവും, തേനും ഒറിജിനൽ തേനാണെങ്കിൽ ഈ തേനും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഷുഗർ കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രയോഗം തരിപ്പുള്ള ആളുകൾ ഈ മരുന്ന് ഉണ്ടാക്കിയിട്ട് സ്ഥിരമായിട്ട് 3-4 പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കിന് ഈ പ്രശ്നങ്ങൾ തീരും, തരിപ്പ് മാറും. അതുപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആളുകൾ, നമ്മൾ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുക. ഇത് കഴിച്ചിട്ടും തരിപ്പ് മാറാത്ത ആളുകളുണ്ടെങ്കിൽ ബ്ലഡിൻ്റെ അളവ് ഒന്ന് നോക്കിയിട്ട് ഹീമോഗ്ലോബിൻ എത്ര ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ മരുന്ന് കഴിക്കുക. അത് ഹീമോഗ്ലോബിൻ കൂടാനുള്ള മരുന്ന് ഇതിൻ്റെ കൂടെ. തരിപ്പുള്ള ആളുകൾക്ക് ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ ബ്ലഡിൻ്റെ അളവ് കൂടാനുള്ള മരുന്നും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം 100% ക്ലിയറാകും. ബ്ലഡിൻ്റെ അളവ് കൂടാൻ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ മരുന്ന് ഹീമോഗ്ലോബിൻ കുറവുള്ള ആളുകൾക്ക് പറയുന്നു. നമുക്ക് കറുത്ത മുന്തിരി, ഉണക്ക മുന്തിരിയും ചെമ്പരത്തിപ്പൂവും, ഈ ചെമ്പരത്തിപ്പൂവും കറുത്ത മുന്തിരിയും കുറച്ച് കോലരക്ക് എന്ന് പറയുന്ന മരുന്ന് വൈദ്യന്മാർ അറിമരുന്ന് വിൽക്കുന്ന മരുന്ന് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. കോലരക്ക്, മുന്തിരി, ചെമ്പരത്തിപ്പൂവ്, 200 ഗ്രാം കോലരക്ക്, 200 ഗ്രാം കറുത്ത മുന്തിരി, ഒരു 10 ചെമ്പരത്തിപ്പൂവ്, ചുവപ്പ് കളറുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂവ്, 5 അതുള്ള ചെമ്പരത്തിപ്പൂവ്, ഇത് 3 കൂടി തിളപ്പിക്കുക. ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ 2 ദിവസം നമുക്ക് കുടിക്കാനുണ്ടാകും. വെള്ളം തിളപ്പിച്ച് കുറച്ച് വറ്റിക്കുക. അതിനുശേഷം ഇത് കുടിക്കുന്ന സമയത്ത് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ദിവസവും 2, 3, 4 നേരം ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ കുറവുള്ള ആളുകൾക്ക് പെട്ടെന്ന് ബ്ലഡിൻ്റെ അളവ് കൂടും. ബ്ലഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ തരിപ്പ് നിശേഷം മാറും. ഈ 2 പ്രയോഗം കൂടി, ബ്ലഡിൻ്റെ അളവ് കുറവുള്ള ആളുകൾ ഈ 2 പ്രയോഗവും ചെയ്യുക. അതുകൊണ്ട് ബ്ലോക്കുകൾ തീരാനും നമ്മുടെ തരിപ്പ് മാറാനും സഹായിക്കുന്ന ഈ ഒരു ഫോർമുല നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. അവനവൻ ഓരോരുത്തരും ഉപയോഗിച്ച് ഇതിൻ്റെ സുഖവിവരങ്ങളെല്ലാം അറിയിക്കുക. മുസ്തഫ വൈദ്യർ, വൈദ്യമന്ദിരം വൈദ്യശാല, വള്ളുവമ്പ്രം. എൻ്റെ നമ്പർ 95 44 89 77 56.